ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് ഉള്ളി ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്, ചെറിയ ഉള്ളി. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കാം. ഈ ഒരു പാകത്തിനാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ചട്ടി ചൂടായതിനു ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി കറിവേപ്പിലയും ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും. ഇനി കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ലൈറ്റ് കളർ മാറി വരണം. ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്, നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ തീ വെച്ചിട്ടാണ് ഇതൊന്ന് പച്ചമണ്ണ മാറുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫായി ഓഫാക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിക്കറി റെഡിയായി കഴിഞ്ഞു. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.